مرحبا يا طلابي إلى فصل جديد للصف الخامس مقلة كيف حالكم طيبون الحمد لله ما شاء الله فأنتم درستم ماذا درستم في الفصل الماضي عن ذهاب فواز إلى المطار وذهابه ورجوعه إلى البيت لا كأن كلاسلي نمله ഫവാസ് എയർപോർട്ടിൽ പോയി വാപ്പയെ വിളിച്ച് വരുമ്പോൾ എന്താണ് ഇമ്രാത്തൻ മുസിന്നയെ കണ്ടു അല്ലേ അവരുടെ പോലീസിനെ വിളിച്ചു അതിനുശേഷം നമ്മളെ ഫവാസ് വീട്ടിലെത്തിയപ്പോൾ അവരുടെ ഒരു പഴയ ഫോട്ടോ എടുത്തു അലാ ഉല്ലുസ് ആരൊക്കെയാണെന്നൊക്കെ മനസ്സിലാക്കി അല്ലേ ഓക്കെ നമുക്കിനി നമ്മൾ പുതിയൊരു പാഠത്തിലേക്ക് കിടക്കുകയാണ് മാ ഇസ് മുദ്ദറസ് ഹുന ഇസ്മു ഇസ് മുദ് ഹദിയതീ മദ ഹദിയ ഹദിയ കൊടുക്കുക എന്നൊക്കെ കേട്ടിട്ടില്ലേ ഹദിയ കൊടുക്കുക ആ സമ്മാനം കൊടുക്കുക അല്ലേ സമ്മാനം കൊടുക്കുക ഹുന സൂറ ഹദിയ എന്നാൽ സമ്മാനം ഇവിടെ ഒരു ചിത്രം ഉണ്ടല്ലേ മൻ ഫിസൂറ ഓമൻഹാദിയതിഹി എന്താണിത് ആരാ ഇതൊക്കെ ആരാ അവൻ്റെ കയ്യിൽ എന്താ അല്ലേ ഓ മെൻഹാദാ ഹ ഫാസ് ഓ മൻഹാദ ആരായിരിക്കും ആരാ നമുക്ക് നോക്കാം അവൻ്റെ കയ്യിലെന്താ ഹദിഹി നമ്മൾ പാഠത്തിന്റെ പേര് ഹദിയ ഇതാർക്കോ കൊണ്ട് കൊടുക്കുകയാണ് അല്ലേ ആർക്കോ ഫവാസ് കൊണ്ട് കൊടുക്കുകയാണ് നമുക്ക് നോക്കാം ആർക്കാ കൊണ്ട് കൊടുത്തതെന്നേ ഓക്കെ നമുക്ക് വായിക്കാം അല്ലെ وفي الغدي ذهب فواز الى غرفه المدرسين كدويشه وفي الغدي ذهب فواز الى غرفه المدرسين فسالت مربيه الصف طالعان منكم ما نسليله لم لم تحضري المدرسه امسي لما لم لم تحلور المدرسه امسي فواز ذهبت الى المطار ذهبت الى المطار المدرسه المدرسه لماذا لماذا ففهمتم ان هذا حوار بين المدرسه بين المدرسه حوار بين المدرسه وفواز هذه هذا حوار إذا ഫവാസും ഫവാസിന്റെ ടീച്ചറും അല്ലേ വഹിയ മുത വഹിയ സഫ് ഐലൻ മുറബിയത് സഫ് ഒ മുതറിസ് മുതരിസത്തുമാണ് മുറബിയത് സഫുമാണ്ബിയുസഫ് സഫു മാതാ സഫ് സഫ് അൻ തും ഫിസഫുൽ നിങ്ങൾ ഏത് ക്ലാസ്സിലെ ആ അഞ്ചാം ക്ലാസ് അപ്പൊ ക്ലാസ് ടീച്ചറാണ് സഫ് ക്ലാസ് മാം എന്ന് പറയില്ലേ അതാണ് സഫ് പിന്നെ അടുത്ത പേജിൽ എന്താ ഫവാസ് അപ്പോ നമുക്ക് ഇനി എന്താ നോക്കാം ഇതിലെന്താ പറയുന്ന കൂടി നോക്കാം വഫിൽ വഫിൽ മദൻ പിറ്റേ ദിവസം വഫിൽ വഫിൽഖ് അല്ലെങ്കിൽ നാളെ എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം അഖദ്ന്ന് വെച്ച നാളെ അല്യവും ഇന്ന് അംസി ഇന്നലെ അത് മൂന്നൊന്ന് പഠിച്ചുവെക്കണം കേട്ടോ وفي الغد في دوسم ذهب فواز من ذهب فواز فواز بوي إلى أين ذهب فواز فواز بوي إلى غرفة المدرسين ما هي الغرفة غرفة الغرفة هي روم لا روم روم غرفة من غرفة المدرسين

കാന അംസി ഇന്നലെ അവൻ ക്ലാസ്സിലെ ആബ്സൻ്റ് ആയിരുന്നു ഔ മാൽ മുറബിയത് സഫ് മുറബിയത് സഫ് എന്താ ചോദിച്ചിട്ടുണ്ടാവുക എന്തേ നീ ഇന്നലെ വന്നില്ല അല്ലേ അത് തന്നെ അവിടെ ചോദിച്ചേ ലീമ ലം തഹ്ലുർ എന്തു നീ വന്നില്ല ഐന അൽമദുറസ സ്കൂളിൽ അംസി ഇന്നലെ നീ എന്താണ് നീ വന്നില്ല അവിടെ ഖതും വന്നു ഇൻ ഖത് നാളെ അല്ലെങ്കിൽ പിറ്റേന്ന് അംസി ഇന്നലെ ഇനി യൗമാണ് ഇന്ന് കേട്ടോ എൻ്റെ നീ സ്കൂളിൽ വന്നില്ല ലി മദാലം തഹലുല്ലം യഹുർ അൽ മദർ സൽ താരിഫൂൻ എന്തേ അവൻ സ്കൂളിൽ ഹാജരാകായിരുന്നത് ആ അലി അന്നഹു ദഹബ ദഹബൽ മച്ചാർ അവനോടേക്ക് പോയി മത്താറിലേക്ക് പോയി അപ്പോൾ ഫവാസ് അതേ മറുപടിയാണ് പറഞ്ഞത് ദഹബ് ൽ അൽ മച്ചാർ ഞാൻ എവിടെ പോയി മത്താറിലേക്ക് പോയി നെഹബ്തു ഞാൻ പോയി ഇലൽ മത്താർ എയർപോർട്ടിലേക്ക് അപ്പം എങ്ങനെ ഞാൻ സ്കൂളിൽ പോയി എന്നെങ്ങനെ പറയും നമ്മൾ ദഹബ്തു ഇലൽ ദഹബ്തു ഇലൽ മദ്രസ വീട്ടിലേക്ക് പോയി ദഹബ്തുഇലൽ ബൈറ്റ്സ് അങ്ങനെ ഓരോ വാക്കുകൾ സെൻറ്റൻസുകൾ പറഞ്ഞു നോക്കുകയെല്ലാവരും കേട്ടോ ഇനി അപ്പോൾ മത്താറിലേക്ക് പോയി അപ്പോൾ മുദർശത്തിന് വീണ്ടും സംശയം ലിമാദ ലി മാതാർ നീ എന്ത് മത്താറിലേക്ക് പോയത് നീ എന്തിനാണ് മത്താറിലേക്ക് പോയത് എന്നും കൂടി ചോദിക്കുകയാണ് ഫവാസ് ഫവാസ് പറഞ്ഞു ദഹബ അൽ മിൻ ഖത്തർ എന്ന് വരുന്ന വാപ്പയെ സ്വീകരിക്കാനല്ലേ അതെ അപ്പോൾ لاستقبال والدي لاستقبال سيغري كان لاستقبال من لاستقبال والده أو والدي وبيا سيغري كان أتشان سيغري كان أنا من بويد فقالت المدرسة فقالت المدرسة ماذا قالت المدرسة منذ كم سنة منذ كم سنة ها أه؟ മുൻദുക്കംസന എത്ര നാളായി എത്ര നാളായി അല്ലെങ്കിൽ എത്ര വർഷമായി യൽ വർക്ക് ചെയ്യുന്നു മൻ ഔ വാലിദുക്കാലിദു ഫവാസ് ഫവാസിൻ്റെ നിൻ്റെ ഉപ്പ് എത്ര കാലമായി ജോലി ചെയ്യുന്നു ഫി ഫിഐ ഫിഷരിക്കത്തി ഖത്തർ പെത്രോൾ എന്നെ ഹുയമൽ ഫിഷരിക്കത്തി ഖത്തർലിൽ പെത്രോൾ ഫവാസ് ഫവാസിൻ്റെ ഉപ്പ് എവിടെ ജോലി ചെയ്യുന്നത് ശരിക്കത്തു ഖത്തർ ലിൽ പെട്രോൾ പെട്രോൾ എന്താണ് കമ്പനിയിൽ ഖത്തറിലെ പെട്രോൾ കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത് അല്ലേ ശരിക്കും ഖത്തർ അതിനെ അമ്മൽ ഫി ശരിക്കും ഖത്തർ ലി പെട്രോൾ ബെത്രോൾ അപ്പം എത്ര വർഷമായി ജോലി ചെയ്യുന്നു എന്ന് ചോദിച്ചു ഫാജാബൽ ഫവാസ് ഫാജാബ ഫവാസ് ഫവാസ് പറഞ്ഞു മുന്തു സനവാ അഞ്ചു വർഷമായിട്ട് ജോലി ചെയ്യുന്നതാണ് അപ്പം ടീച്ചർ വീണ്ടും മാ മാ കലത്തിൽ മുതറി ജോബ് അദ്ദേഹത്തിൻ്റെ ജോലി എന്താണ് അദ്ദേഹത്തിൻ്റെ ജോലി എന്താണ് മുഹാസിബ് അന്ന ഹു മുഹാസിബ് അക്കൗണ്ടൻറ്റ് അക്കൗണ്ടൻ്റെ കണക്കൊക്കെ എഴുതുന്ന ആളില്ലേ അന്നേരം സെയ്ദീ മാം സെയ്ദീ മാം ഹാദി ഹി ഹദിയുലഖ് അല്ലേ അപ്പോൾ നമ്മൾ ഗൾഫിൽ നിന്ന് ഉപ്പയൊക്കെ വന്നാൽ നമ്മൾ സമ്മാനം കൊണ്ടു കൊടുക്കും ടീച്ചർക്കും ചിലപ്പോൾ കൂട്ടുകാർക്ക് ഹൽവയൊക്കെ കൊണ്ട് കൊടുക്കൂലേ അപ്പോൾ ഫവാസും എന്ത് ചെയ്യുകയാണ് ഫവാസും ഒരു സമ്മാനമായിട്ട് ചെന്നിട്ട് പറഞ്ഞു ഹാദി ഹി ഹദിയ തുലഖ് ഇത് എൻ്റെ ഒരു ചെറിയ സമ്മാനം ഒരു ഉപഹാരം അല്ലേ ഒരാളൊരു സമ്മാനം നമ്മൾ നമ്മളെന്ത് പറയണം ഷുക്രൻ നന്മ ചെയ്താൽ ജസാക്കുമുള്ള നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ അൽ ഖലിമാത് അത്തഹദീബിയൊക്കെ പഠിച്ചതല്ലേ യെസ് മാഷാ അല്ല അപ്പോൾ ഫവാസ് ആയത്ത ഹദീയ ആയത്ത ഹദിയ ഹദിയ കൊടുമൻ ലിൽ മുദറിസത്സ് ഔലി മുറബിയുസ്ഫ് ഇപ്പോൾ ടീച്ചർ മാത്രം കൊടുത്താൽ മതിയോ പോരാ അല്ലേ ടീച്ചർക്ക് മാത്രം കൊടുത്താൽ പോരാ അല്ലേ അവൻ്റെ കൂട്ടുകാരൊക്കെ ഇല്ലേ ഹുനാഖ സിഖ ഉല്ലി ഫവാസ് ഫിസഫ് ക്ലാസ്സിൽ കുറേ കൂട്ടുകാരുണ്ട് അപ്പോൾ കൂട്ടുകാരൊക്കെ കൂടി ഓടി വന്നു أن اصدقاء فواز قد ج... قد اجتمع قد اجتمع ماذا اجتمع ارميت جودي ما نجتمع الأصدقاء استقاع كوتجارك ارميت جودي اين اين اجتمع حول فواز فواز دي چتوم ارميت جودي فاتهم فقا هو هناك سوره ماذا يعطي فواز هذا هو فواز انه يعطي ماذا يعطي الحلويات ഫവാസ് ആഴ്ത്താഹും ഫവാസിൻ്റെ കൂടെ ഒരുമിച്ച് കൂടിയപ്പോൾ ഫാഴ്ത്താഹും അവർക്ക് കൊടുത്തു അല്ല ഹൽവയാസ് നല്ല ചോക്ലേറ്റ് ഒക്കെ കൊടുത്തു മിഠായി അന്നേരം കൂട്ടുകാർ ചോദിച്ചു വ സൂ സിഖാ കൂട്ടുകാർ ചോദിച്ചു കയാ ഫവാസ് ഫവാസേ ഫവാസേ നിന്റെ യാത്രയൊക്കെ എന്നെങ്ങനെ ഉണ്ടായിരുന്നു കൈഫ എങ്ങനെയുണ്ടായിരുന്നു ത്ത് എങ്ങനെ ഉണ്ടായിരുന്നു യാത്ര ഈ ആ ഫവാസ് ഫവാസെ നിന്റെ യാത്രയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഹക്ക ഫവാസ് അങ്ങനെ ഫവാസ് പറഞ്ഞു അഹു തൻ്റെ യാത്രയെക്കുറിച്ച് പറഞ്ഞു എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടാവും എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടാവും നമ്മൾ ആദ്യ പാഠം മുതൽ പഠിച്ചതല്ലേ ആദ്യം ഒന്നാമത്തെ പാടം പോലും നമ്മൾ ഇതിൻ്റെ ആദ്യ പാടം പോലും നോക്കിയാൽ ആദ്യം എന്താ സംഭവിച്ചത് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമല്ലോ അല്ലേ രാവിലെ എണീറ്റു അല്ലേ എന്നിട്ട് ഹറജമായ ഔസറത്തി ഹി ലൽ മത്താർ ഏ മത്താറിലേക്ക് പോയി എന്നിട്ടോ അവിടെ കുറേ നേരം സ്വാലത്തിൽ വെയിറ്റ് ചെയ്തു പിന്നെ അവർ വണ്ടി ഇറങ്ങുന്നതും കയറുന്നതൊക്കെ അവന് കണ്ടു അങ്ങനെ അവർ വണ്ടിയിൽ വണ്ടിയിൽ കയറി തിരിച്ചു വന്നു അല്ലേ വഴി വെച്ചിട്ട് വഴി വെച്ചിട്ട് ആരെ കണ്ടു ഇമ്രാത്തൻ മുസിന്നത്തിനെ കണ്ടു അങ്ങനെ പോലീസിനെ വിളിച്ചു അല്ലേ അവരോട് ചോദിച്ചു പാപ്പ ചോദിച്ചു നിങ്ങളുടെ വീട് എവിടെയെന്ന് ചോദിച്ചു അല്ലേ ചോദിച്ചപ്പോൾ എന്താണ് അവരുടെ എന്താണ് അവരെന്താ പറഞ്ഞേ ഒരു പേപ്പർ നീട്ടിയിട്ട് പറഞ്ഞു ഇതിൽ നിന്ന് കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അന്നേരം ഇത്തസല ആരെ വിളിച്ചു ഇത്തസല വാലുദ് ഫവാസ് വാലുദ് ഫവാസ് പോലീസിനെ വിളിച്ചു പോലീസ് വന്നവരെ കൊണ്ടുപോയി കൊണ്ടുപോയില്ലേ ഇപ്പം ദഹബ കൊണ്ടു അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കൂട്ടുകാരോട് അവൻ പറഞ്ഞിട്ടുണ്ടാവുക നമുക്കത് എങ്ങനെ എഴുതാം എങ്ങനെ എഴുതാം ഇപ്പം മുകളിൽ കാണിച്ച വാക്കുകളൊക്കെ യൂസ് ചെയ്യാം പക്ഷേ അവൻ പറയുമ്പോൾ എങ്ങനെ പറയുക ഞാൻ പോയി ഏ ഞാൻ കണ്ടു ഞങ്ങൾ കണ്ടു എന്നൊക്കെയല്ലേ പറയുക അപ്പോൾ സാറവിടെ ഒരു ഇത് കാണിച്ചു തരാം ഒരു മോഡല് കാണിച്ചുതരാം അതിൽ കുറച്ച് വാക്കുകളൊക്കെ വിട്ടുപോയിട്ടുണ്ട് മക്കളത് പൂരിപ്പിക്കണം ഓക്കെ ഇവിടെ നോക്കൂ ഞാനിതായത് കാണിച്ചിട്ടുണ്ട് ഹറച്ച് തുസ്റത്തീ സൊബാഹൻ ഇവിടെ അൽ മത്താർ മത്താർ എന്താ എയർപോർട്ട് രഹ്ല യാത്ര ആ സയ്യാറത്ത് കാറ് അ പോലീസ് ആ സ്വാലത്ത് ഹോള് മുസിന്ന വയസായ അല്ലേ അപ്പോൾ ഞാനിതിങ്ങനെ വായിക്കുമ്പോൾ ഓരോന്നും ഇതിൽ എവിടെ ഏതാണ് വരികയെന്ന് നിങ്ങൾ നിങ്ങൾ പറയണം മനസ്സിൽ പറയണം ഓക്കെ മനസ്സിൽ പറഞ്ഞാൽ അത് എഴുതുകയും വേണം അപ്പോൾ നോക്കാം നമുക്ക് ഹറസ് തുസ്രത്തി അപ്പോൾ സാലിമ് പോയ കാര്യം അല്ല ഫവാസ് യാത്ര പോയ കാര്യം കൂട്ടുകാരോട് പറയുകയാണ് അല്ലേ നമ്മൾ നേരത്തെ പാഠപുസ്തകത്തിൽ ഹറജ പോയി ഹറജ മാ ഉസ്രത്തിനല്ലേ ഉസ്രത്തിൻ്റെ കൂടെ പോയി എന്നല്ലേ പക്ഷേ ഇവിടെ എന്താണ് ഏ ഞാൻ പോയി എന്ന് പറയണം അപ്പം അതാണ് കൊണ്ട് ഹറച്ച് എന്ന് കൊടുത്തിട്ടുള്ളത് മക്കളെ മനസ്സിലായോ ഹറച്ച് തു ഞാൻ പോയി ആ ഉസ്രത്തി എൻ്റെ കൂട്ട് എൻ്റെ കുടുംബത്തോടൊപ്പം സ്വഭാഹൻ രാവിലെ ഇല എവിടക്കാണ് പോയത് ഞാൻ പറഞ്ഞില്ലേ ഇപ്പോൾ ഫസ്റ്റ് വാക്ക് ഏതാ വരിക ഏതാ വരിക പറ അൽ മത്താർ അല്ലേ അൽ മത്താർ ഇവിടെ വരും ബസ് ി എൻ്റെ വാപ്പയെ വിളിക്കാൻ അൽ ഖാദും ഖത്തറിൽ നിന്ന് വരുന്ന അല്ലേ അങ്ങനെ അവർ പോയിട്ട് ഇന്തർണ ഖുദുമഹു ഇന്തർണ ഞങ്ങൾ വെയിറ്റ് ചെയ്തു ഖുദുമഹു വാപ്പ വരുന്നത് കാത്ത് എവിടെ എവിടെ അവർ വെയിറ്റ് ചെയ്തത് ഹോള് ആ ഹോളിന് വാക്കേതാണ് ഏതാണ് നിങ്ങൾക്കറിയാം അസ്വാല അസ്വാല എന്നുള്ളത് നമ്മൾ അവിടെ ചേർക്കണം ഇവിടെ ചേർക്കണം മനസ്സിലായോ അപ്പോൾ ഇന്തർണ ഫിസ്വാല അവിടെ വെച്ച് അവരെന്താ കണ്ടത് അപ്പം ഞാൻ കണ്ടു ഇപ്പം ഞാൻ പോയി എന്ന് പറഞ്ഞ പോലെ ഷാഹത്തു ഷാഹദ കണ്ടു ഷാഹത്തു ഞാൻ കണ്ടു ഹുബൂത്തറ ഏ ത്വയിറത്ത് ലാൻഡ് ചെയ്യുന്നത് വൈക്കല അഹ അത് ടേക്ക് ഓഫ് ചെയ്യുന്ന എന്ന് വെച്ചാൽ ടേക്ക് ഓഫ് കെട്ടോ അതും ഞാൻ കണ്ടു മുബാഷറത്തെ നേരിട്ട് കണ്ടു നേരിട്ട് കണ്ടു പിന്നിട്ടോ അവിടെ നിന്ന് അവർ പോയി അല്ലേത നിസ്വിസാത്തി അരമണിക്കൂറിന് ശേഷം ഹറസ്ന ഞങ്ങൾ പോയി മിനൽ മത്താർ മിൻ ഐൻ മത്താറിൽ നിന്ന് പോയി എന്നിട്ടോ റക്കിബിന ഞങ്ങൾ കയറി ഐന റക്കിബഹും അയിനിറക്കി പോകുക എവർക്ക് അവർ കയറി ഉണ്ടാവുക പിന്നെ കയറിപ്പോയില്ലേ എവിടെ പോയത് എവിടെ പോയത് കാറിൽ കയറിപ്പോയില്ലേ അസയ്യാറ എന്നത് ഇവിടെ വരും ശരിയല്ലേ അസയ്യാറ ഇറക്കി പിന്നെ അസ്സയ്യാറ വഫി ത്വരീഖ് വഫി ത്വരീഖ് മാതാ ത്വരീഖ് വഴിയിൽ വെച്ച് വഴിയിൽ വെച്ച് റ ഐന ഞങ്ങൾ കണ്ടു ഇമ്രാ അച്ഛൻ ഇമ്രഅച്ചൻ ഒരു സ്ത്രീയെ കണ്ടു കൈഫഖാനൽ ഇമ്ര ആ ഇമ്ര എങ്ങനെയുള്ളതായിരുന്നു വയസ്സായ സ്ത്രീ ആയിരുന്നു അല്ലേ അപ്പോൾ വയസ്സായ മുസിന്നത്തൻ എന്നാണ് മനസ്സിലായോ ഓക്കെ ഇതിൻ്റെ ഇടയിൽ സാറൊരു കാര്യം സൂചിപ്പിക്കുകയാണ് മക്കളീ ചാനലിൽ ആദ്യമാണെങ്കിൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക കേട്ടോ അതോടൊപ്പം നിങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്പെടുന്ന ഒരു ആപ്ലിക്കേഷൻ സ്കൂൾ അറബിക് ഗൈഡ് നിങ്ങൾക്കും നിങ്ങളുടെ അനിയന്മാർക്കും ഒന്ന് മുതൽ പന്ത്രണ്ട് വരെ അറബി പഠിക്കുന്ന എല്ലാ മക്കൾക്കും ഉപകാരപ്പെടുന്ന ആപ്ലിക്കേഷനാണ് നിങ്ങൾ നിങ്ങളുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യണം കേട്ടോ അതിൽ ഒരുപാട് ക്വിസ് മത്സരങ്ങൾ മറ്റ് കാര്യങ്ങളൊക്കെ നടക്കും അതിലേക്ക് സമ്മാനമൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളത് ഇൻസ്റ്റാൾ ചെയ്യുക ഓക്കെ അല്ലേ അപ്പോൾ നമ്മളെന്താ പറഞ്ഞത് റൈന ഇമ്രഅച്ച മുസിന്ന ഒരു മുസിന്നയായ സ്ത്രീയെ കണ്ടു അല്ലേ മാതാ തൻ തലഹാ അവര് തൻ്റെ മകളെ മകനെ പ്രതീക്ഷിച്ചിരിക്കുകയാണ് മകൻ വരുമോ ഇല്ല അല്ലേ വമാ വമാഅലിമത്സ് അവർക്കറിയില്ലായിരുന്നു വമാ അലിമത്തിൽ മറു ആ ലേഡിക്ക് അറിയില്ലായിരുന്നു അന്നഹ മഹജൂറ അവരെ കൊണ്ട് ഉപേക്ഷിച്ചതാണെന്ന് അറിയില്ലായിരുന്നു അന്നേരം ഇത്തസലാബി എൻ്റെ വാപ്പ കോണ്ടാക്ട് ചെയ്തു ആരെയായിരിക്കും കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടാവുക പോലീസ് പോലീസിനെ ഏതാ വാക്ക് പറഞ്ഞു സാറ് ഏതാ പറഞ്ഞേ ആ അഷുർത്ത അഷുർത്ത എന്നത് ഇവിടെ വരും ശരിയല്ലേ അഷുർത്താബി അഷ്ർത്ത ഫിഹ അങ്ങനെ പോലീസ് അവരെയും കൊണ്ട് പോയി അങ്ങനെ വസ വൈകീട്ട് ഞങ്ങൾ വീട്ടിലെത്തി ആയിരുന്നു മുരീഹ നല്ല കംഫർട്ടായിരുന്നു എന്ത് യാത്ര അല്ലേ അപ്പോൾ കാനത്സ് അര്ഹ്ല എന്നിവിടെ വരും എന്ന് വരും ശരിയല്ലേ ഓക്കെ അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ ആക്ടിവിറ്റിയിൽ ചെയ്യേണ്ടത് ഇനി നമ്മുടെ ബുക്കിൽ ഒരാക്ടിവിറ്റി കൂടി ഉണ്ട് എന്താണ് നഖർ ഉൻ നെസ്സുജീസ് ഇലവനു നെസ് വായിച്ചിട്ട് താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങതാണ് ഈ നെസ് നമ്മൾ പഠിച്ചില്ല ഇപ്പോൾ നെസ്സ് മുകളിൽ ഈ സംഭവം പഠിച്ച് ഈ വായി നോക്കിയിട്ട് താഴെ കുറേ ചോദ്യങ്ങളുണ്ട് സാറ് പറഞ്ഞില്ലേ പാഠം വായിച്ച ശരിക്കും അതിന് ഉത്തരം കിട്ടും എന്താണ് ദഹബ ഫവാസ് ഫവാസ് എവിടേക്കാണ് പോയത് പാഠത്തിൽ പറഞ്ഞില്ലേ എവിടേക്കാണ് പോയത് എവിടക്കാണ് പോയത് പറയും ആ മത്താർ എവിടേക്കാണ് പോയി അപ്പം ഉത്തരം എങ്ങനെ എഴുതും ഇലൽ മത്താർ ഇലൽ മത്താർ എന്നാണ് വരിക ശരിയല്ലേ ഇലൽ മത്താർ പിന്നെ അടുത്തതോ അടുത്ത ചോദ്യം മാഹിയ വലീഫത്തു വാലിദ് ഫവാസ് ഫവാസിന്റെ ഉപ്പയുടെ ജോലി എന്താണ് ഇതിൽ ജോലി പറഞ്ഞല്ലോ ക്ലാസ് മുഴുവൻ കണ്ടോ ക്ലാസ് മുഴുവൻ കണ്ടാലേ ഉത്തരം കിട്ടുള്ളൂ കേട്ടോ എവിടെയാ ഉത്തരം ജോലി പറഞ്ഞത് എന്താ ജോലി പറഞ്ഞത് എന്താണ് മാ വലീഫത്ത് ഹു വലീഫത്തു അദ്ദേഹം ഒരു അക്കൗണ്ടന്റ് ആണ് അതിന് വാക്കേതാ മാഷാ മുഹാസിബുൻ

ഏതിൻ്റെ മൂന്നാമത്തെ മനസ്സിലായോ ഇനി ഇപ്പം പുസ്തകം വായിച്ചാലേ ഉത്തരം കിട്ടുള്ളൂട്ടോ വാലിദ് ഫവാസ് ഫവാസിന്റെ ഉപ്പ ഐനമൽ എവിടെയാണ് വർക്ക് ചെയ്യുന്നത് അതും പറഞ്ഞല്ലോ ഒരു കമ്പനിയുടെ പേരൊക്കെ പറഞ്ഞില്ലേ പറയും എവിടെയാണ് മാഷാള്ള ഫി ഖത്തർ ലിൽ പെട്രോൾ എന്നാണ് ഉത്തരം വരിക ഓക്കെ അടുത്ത ചോദ്യം ലിമലം തഹ്ലുരിൽ മദ്രസ അംസി ലിമലം തഹ്ലുറിൽ ഈ നീ എന്താണ് സ്കൂളിൽ വരാതിരുന്നത് മനിൽ ഖായിൽ ഇൽ ഇതാരാണ് ചോദിച്ചത് അല്ലെങ്കിൽ ആരാണ് പറഞ്ഞത് നീ സ്കൂളിൽ ആ മൻ ക്ലാസ് ടീച്ചർ ക്ലാസ് ടീച്ചർക്ക് എന്തു പറയു നമ്മൾ സഫ് അതാണ് മുറബിയത്ത് സഫ അവസാനത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓക്കെ അപ്പോൾ രണ്ട് ആക്ടിവിറ്റിയുടെയും ഏതൊക്കെ ആക്ടിവിറ്റിയാണ് ഇതും അതിൻ്റെ താഴെയുള്ളതും സാറ് പറഞ്ഞു കഴിഞ്ഞു ഓക്കെ ഇൻഷാല്ല നമുക്ക് അടുത്ത ക്ലാസ്സിൽ ബാക്കി കാര്യങ്ങളിലേക്ക് വരിക സാറ് പറഞ്ഞ കാര്യം ഓർക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടുകാർക്ക് അയച്ചു കൊടുക്കുക ഓക്കെ അസലമലേക്കും വാർമത്തല്ലാഹി വാർക്കാത്തൂ